നമസ്കാരം. ഇന്ന് ദില്ലിയിലെ ജന്തർ മന്ദറിൽ ഒരു സത്യാഗ്രഹ സമരം നടക്കുകയാണ്. ഭാരത് രാഷ്ട്രസമിതി നേതാവ് കെ കവിത എന്ന ഒരു പൊളിറ്റീഷ്യൻ, അവരാണ് വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അടിയന്തരമായി പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ജന്തർ മന്ദറിൽ ഒരു സത്യാഗ്രഹ സമരം ഇരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ടി ആർ എസ്, ഇപ്പോൾ ബി ആർ എസ് ആയ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖര റാവുവിൻ്റെ മകളാണ് ഈ കെ കവിത. ഈ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിതയെ കഴിഞ്ഞ ദിവസം ദില്ലി സർക്കാരിൻ്റെ മദ്യ നയവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ അവിടുത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അകത്ത് കിടക്കുന്ന ആ ഒരു സെയിം കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട്, അതുമായി ഇവർക്ക് പങ്കുണ്ട് എന്ന ഒരു ചെറിയ അലിഗേഷൻസ് ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇവർക്ക് നോട്ടീസ് നൽകി ഇവർ അതുമായി ബന്ധപ്പെട്ട ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മറ്റൊരു പിപ്പിടിയുമായി ഇവരിറങ്ങിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ 2024 പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും ഈ സ്ത്രീ സംവരണ ബില്ല്, വനിതാ സംവരണ ബില്ല് നിയമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇത്തവണ ജന്തർ മന്ദറിൽ ഒരു സത്യാഗ്രഹ സമരം നടത്തുന്നത്. നമുക്കറിയാം, ഐതിഹാസികങ്ങളായ പല സത്യാഗ്രഹ സമരങ്ങളും നടന്ന ഒരു സ്ഥലമാണ് ജന്തർ മന്ദിർ. ആ സത്യാഗ്രഹ സമരങ്ങൾ ഒക്കെ തന്നെയും വിജയം കണ്ടിരുന്നു. എന്നാൽ കെ കവിതയുടെ ഇപ്പോഴത്തെ ഈ ഒരു പെടുന്നിനെ ഉണ്ടായിട്ടുള്ള ഈ തരത്തിലെ ഒരു സ്ത്രീകളോടുള്ള ഒരു സ്നേഹം, അതൊക്കെ വലിയ തോതിൽ ഈ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പിപ്പിടി വിദ്യയായി മാത്രമാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ഇവർ നടത്തുന്ന ഈ സത്യാഗ്രഹ സമരത്തിന് 18 പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്തെന്നാൽ, കോൺഗ്രസ് ഇവരുടെ സത്യാഗ്രഹ സമരത്തിന് പിന്തുണ നൽകിയിട്ടില്ല എന്നതാണ്. കോൺഗ്രസ് ഈ സത്യാഗ്രഹ സമരത്തിന് പിന്തുണ നൽകാത്തതിൻ്റെ കാരണം, തെലങ്കാനയിലൂടെ ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ നടന്നപ്പോൾ ടി ആർ എസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി ആർ എസിൻ്റെ യാതൊരു തരത്തിലുള്ള സഹകരണവും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ആ ഭാരത് ജോഡോ യാത്രയ്ക്കോ കിട്ടിയില്ല എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇവരുടെ 18 പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്ന പിന്തുണ, ഈ പ്രതിപക്ഷ പാർട്ടികൾ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം ഏറെക്കുറെ വ്യക്തമാകും. ഈ ബി ആർ എസ്, ഭാരത് രാഷ്ട്രസമിതി, ആം ആദ്മി പാർട്ടി, ഉദ്ധവിൻ്റെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗം, അകാലിദൾ, പി ഡി പി, നാഷണൽ കോൺഫറൻസ്, സി പി ഐ എം, സി പി ഐ, തൃണമൂൽ കോൺഗ്രസ്, ജെ ഡി യു, എൻ സി പി, സി പി ഐ, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ, ഇവരാണ് ഈ 18 പ്രതിപക്ഷ പാർട്ടികൾ. അതിൽ കോൺഗ്രസ് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസ് ഇല്ല എന്നതിനെ മറ്റൊരു വേഷനിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കോൺഗ്രസ്സിന് വീണ്ടും ധാർഷ്ട്യമാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമെന്ന് ഒരു കണക്കിന് നമുക്ക് പറഞ്ഞു വെക്കാമെങ്കിലും കോൺഗ്രസിൻ്റെ ശക്തി അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം ചേർന്ന് നിന്നാൽ തങ്ങളുടെ ആ ഒരു റോള് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം കൂടി ഉണ്ട് എന്ന ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നു. കാരണം കോൺഗ്രസ്സിനിപ്പോൾ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥാവിശേഷമാണ്. ഊർജ്ജശ്വാസത്തിന് വേണ്ടി ആഞ്ഞു പരിശ്രമിക്കുന്ന കോൺഗ്രസ് ഈ പ്രതിപക്ഷ ചെറിയ പാർട്ടികളോടൊപ്പം കൂട്ടുകൂടിയാൽ തങ്ങളുടെ ആ മെജോറിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം കൂടി ഈ കെ കവിതയുടെ ആ സത്യാഗ്രഹ സമരത്തിന് പിന്തുണ നൽകുന്നതിൽ നിന്ന് അവർക്ക് അവരെ പിന്നോട്ടടിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ദേവഗൗഡ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ 1996 ഈ വനിതാ സംവരണ ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 1998, 1999, 2001 വർഷങ്ങളിലും ഈ ബില്ല് വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അന്നൊന്നും ബി ജെ പി ആയിരുന്നില്ല കേന്ദ്രം ഭരിച്ചിരുന്നത്. അപ്പോഴെല്ലാം ഈ ബില്ല് നടപ്പാക്കുന്ന, നിയമമാക്കി കൊണ്ടുവരുന്നത് നീട്ടിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ 2010 ഉപരിസഭ ഈ ബില്ല് പാസാക്കി ലോക്സഭയിലേക്ക് വീണ്ടും അയച്ചുവെങ്കിലും 2014, അതായത് രണ്ടാം യു പി എ സർക്കാർ, കോൺഗ്രസിൻ്റെ എന്നേക്കുമായുള്ള ഭരണത്തിൻ്റെ അവസാനം, 2014 15 നിയമ ലോക്സഭയുടെ കാലാവധി അവസാനിച്ചതോടുകൂടി ഈ ബില്ല് കാലഹരണപ്പെടുകയുമുണ്ടായി. ആ ബില്ലാണിപ്പോൾ വീണ്ടും നിയമമാക്കി കൊണ്ടുവരാൻ വേണ്ടി ഭാരത് രാഷ്ട്രസമിതിയുടെ നേതാവായിട്ടുള്ള, തെലങ്കാനയിലെ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള കെ കവിത, ഈ കെ കവിത ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ അഭാവമാണ് ഈ തരത്തിൽ ഈ ഒരു സമരത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആക്കി മാറ്റുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.